അപ്പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്, അവര് കേരളത്തിൽ എന്നല്ല, അവർ ചരിത്രത്തിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും ശരി, ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ആയാലും ശരി, അതുപോലെ തന്നെ ഒരു നല്ല മതേതര നിലപാട് എടുക്കുന്ന കാര്യത്തിൽ ആയാലും ഒക്കെ ശരി, കറകളഞ്ഞ നല്ല ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, എന്നിട്ട് എന്തേ ഇപ്പോൾ ഇങ്ങനെ എന്നാണ് എനിക്ക് ചോദിക്കാൻ ആയിരിക്കാം. മലപ്പുറം ജില്ല EMS കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്തോ? ആ മന്ത്രിസഭയിൽ ഞങ്ങളുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ആവശ്യമായിരുന്നു അന്ന്, CH ഉണ്ടായിരുന്നു, അഹമ്മദ് ഒരിക്കലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യമായിരുന്നു ആ പിന്നോക്ക പ്രദേശങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു 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 ജില്ല വേണം എന്നുള്ളത്. അത് പറഞ്ഞത് എന്തിനായിരുന്നു എന്നുള്ളത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പം തെളിഞ്ഞല്ലോ. അതായത് ആ പ്രദേശം വികസിച്ചു, അവിടുത്തെ ജനങ്ങൾ വികസിച്ചു, ബോധമുള്ളവരായി, വിദ്യാഭ്യാസമുള്ളവരായി, കേരളത്തിന് അഭിമാനകരമായ ഒരു സ്ഥിതിയിലേക്ക് വന്നു. സർ, ഇപ്പം അടുത്ത കാലത്ത് ഇവിടെ LDF വന്നു, UDF വന്നു, അനവധി ഗവൺമെൻറ്റുകൾ കഴിഞ്ഞു പോയല്ലോ. മലപ്പുറത്തെ ആ ഗവൺമെൻറ്റിൽ ഇരുന്നവരൊക്കെ പ്രകീർത്തിച്ചു. ഞാനാര ഗവൺമെൻറ് ഉണ്ടായിരുന്നു, എല്ലാ ഗവൺമെൻറ്റുകളും ഉണ്ടായിരുന്നു, അവരൊക്കെ ഡെവലപ്മെൻറ്റിന് മാതൃകയാണ്. ജനകീയ ആസൂത്രണം ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സഹകരിച്ചു എന്ന് പറഞ്ഞു, ജനപങ്കാളിത്തത്തിന് മാതൃകയാണ്, നല്ല മാതൃകയായി നിന്നു എന്ന് ഇക്കാല അത്രയും പറഞ്ഞ നിങ്ങൾ ഇപ്പം എന്താ മാറ്റി, എന്തേ ഇപ്പോൾ, എന്നിട്ടെന്താ ഇപ്പോൾ ഇങ്ങനെ, ഇപ്പം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർ, ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗം ഓർക്കുകയാണ്. ആ യോഗത്തിൽ ഇപ്പം അടുത്ത കാലത്തെ ശരീരായ ശ്രീ സീതാറാം യെച്ചൂരി ആണ് പ്രധാനമായും പ്രമേയങ്ങളെ ഡ്രാഫ്റ്റിങ്ങിൽ ശ്രീ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആയിട്ട് കൂടി ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ദേശീയതയുടെ ദേശവിരുദ്ധ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെയും ചിലരെയും ഒക്കെ ഇന്ത്യ രാജ്യത്ത് അവിടെയും ഇവിടെയും പീഡിപ്പിക്കുകയും ജനകീയ വിചാരണ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഭവനങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ ഡ്രാഫ്റ്റ് അത് ചെയ്തത് അതിന് കാർമ്മികത്വം വഹിച്ചത് ശ്രീ സീതാറാം യെച്ചൂരിയാണ്. ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി പ്രോത്സാഹിപ്പിച്ചു, രാഹുൽ ഗാന്ധി പ്രോത്സാഹിപ്പിച്ചു, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ടെന്തേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്താ? കേരളത്തിൻ്റെ മണ്ണ്, നിങ്ങൾ ഭരിക്കുന്ന ഈ സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂഷണമാണോ അതോ നാണക്കേടാണോ എന്ന് നിങ്ങൾ പറഞ്ഞതാര്? അതാണ്, അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ എൻഡോസ് ചെയ്യപ്പെട്ടു, ചെറിയ കാര്യമാണോ? എന്താ എന്നെ ആളെ കണ്ടുപിടിക്കാത്ത? നിങ്ങൾ പറഞ്ഞ കാര്യം ചെറുതാണോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് യൂസ് ചെയ്യൂല എന്നുള്ളത്? ഇത് ഇന്ത്യ രാജ്യത്ത് യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിൽ സ്വർണം വരുന്നു, ആ സ്വർണം ധാരാളമായി പിടിക്കപ്പെടുന്നു, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കസ്റ്റംസ് പിടിച്ചു, അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞത്? രാജ്യം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നു എന്നാ ഞാൻ പറയുന്നു. SSRI-നായ സീതാറാം യെച്ചൂരി എന്തിനെതിരെ പ്രമേയത്തിന് കാർമ്മികത്വം വഹിച്ചോ അതാണ് ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ എൻഡോസ് ചെയ്യപ്പെട്ടത് ഒരു ചെറിയ കാര്യമാണോ? അദ്ദേഹം അങ്ങ് സംസാരിക്കുന്നത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിൽ വന്ന് ഒരു അഭിമുഖത്തിൽ വന്ന ഒരു പരാമർശമാണ്. ഹിന്ദു പത്രം തന്നെ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ പുറത്ത് ചില കാര്യങ്ങൾ ആഡ് ചെയ്തു എന്നുള്ളത് അവർ തന്നെ ഖേദം പ്രകടിപ്പിച്ച് പറഞ്ഞു. അപ്പൊ അതൊരു നിലപാടായിട്ട്
അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു പ്രശ്നം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്ന ബി ജെ പിയുടെ ക്യാമ്പയിൻ കേരളത്തെ കുറിച്ച് അങ്ങനെയുള്ള പറയുന്നു. മലപ്പുറത്തെ കുറിച്ചല്ല, കേരളത്തെ കുറിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളം അതാണെന്നാണ്. അങ്ങനെയുള്ള ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇതിന്റെ ഫാർ റീച്ചിങ് ഇഫക്റ്റ് ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിന് ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ട്. ഇതിന് ഇപ്പൊ തന്നെ ഹരിയാനയില് ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് വിചാരിച്ചു. എന്ത് പ്രചരണ എ സി എന്ന് അറിഞ്ഞൂടാ? ഈ പ്രചരണം, ഈ വെപ്പൺ ബി ജെ പി ഇന്ത്യ ഒട്ടാകെ കൊണ്ടു നടക്കുന്ന വലിയൊരു വെപ്പണാണ്. ആ വെപ്പണാണ് നിങ്ങൾ ഇന്ദുവിന്റെ ഇന്റർവ്യൂവിൽ അവർക്ക് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വലിയ ഗൗരവമുള്ള വിഷയമല്ലേ അത്? അതിങ്ങനെ ലാഘവത്തോടുകൂടി നിങ്ങൾ വിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണ് സ്വർണം കൊണ്ടുവന്ന് കള്ളപ്പണം ഉണ്ടാക്കി, ആ കള്ളപ്പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ അന്തരീക്ഷത്തിൽ കിടക്കുന്നത് നല്ലതാണോ? അതിനെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കണം, അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി വരുത്തണം. മുഖ്യമന്ത്രി അറിയാതെ പറഞ്ഞതാണെങ്കിൽ വലിയൊരു പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഏജൻസിയുടെ പിന്നിൽ എന്തോ നടന്നിട്ടുണ്ട്. അതാണ് ഇംഗ്ലീഷ്, അത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാനത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നല്ലല്ലോ പറയുന്നത്. എങ്കിൽ അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന വിഷയം എന്താണ്? ബി ജെ പി അത് വൻതോതിൽ ഉപയോഗിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ ഇപ്പം അടുത്ത കാലത്ത് വന്ന ബുൾഡോസിങ്ങിനെ പറ്റിയും ആൾക്കൂട്ട കൊലയെ പറ്റിയും പല സ്ഥലത്തും, മണിപ്പൂരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ നടക്കുന്ന കൃത്യങ്ങളെ പറ്റി പറഞ്ഞ ആ പ്രമേയത്തിനെതിരാണ്. സാർ, രണ്ടാമത്തെ ഒരു വിഷയം കൂടി പറയാതിരിക്കാൻ പറ്റില്ല, രണ്ട് മിനിറ്റ് കൂടി. അതായത് ശ്രീ കരിപ്പൂരിൽ സ്വർണം വരുന്നു, അതിനൊരു മതപരമായ അടിസ്ഥാനം കൊടുത്തത് ശരിയാണോ? ഇന്നലെ ശ്രീ ഗോവിന്ദ മാഷ് അത് ഒരു വിധത്തിൽ നിഷേധിച്ചു. മതം നിങ്ങളെ അനുകൂലിക്കുന്ന മതസംഘടനകളില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആ മതത്തിൽപ്പെട്ടവരില്ലേ? ഇതിനെന്തിനാ ഒരു മതപരമായ അടിസ്ഥാനം കൊടുത്തത്? അതിനൊരു മതപരമായ അടിസ്ഥാനത്തിൽ ആ ചർച്ച, ഞാൻ പറഞ്ഞതാ മലപ്പുറം എന്നുള്ളത് പെട്ടേം ചെയ്ത് ചർച്ച ചെയ്യാം. മലപ്പുറം ഇവിടെ ചർച്ചയായ പല ഘട്ടങ്ങളുണ്ട്. പക്ഷേ ഇപ്പോ മലപ്പുറത്തെ കുറിച്ച് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നാണ്, അത് മോശമായി. പിന്നെ ഞാൻ പറയാം, പിന്നെ ഈ അടുത്ത കാലത്ത് അവിടെ ഒരു എസ് പി ഉണ്ടായി. ഞങ്ങൾ ഈ നിയമസഭയിൽ ആ വിഷയത്തിന് മുമ്പ് പറഞ്ഞില്ലേ, രാഷ്ട്രീയമായിട്ടല്ലോ പറഞ്ഞത്, പെയിന്റിംഗ് വർക്ക് എടുത്ത് നടക്കുന്ന ഒരാളാണ് ഈ താമർ ജിഫ്രി. ജിഫ്രി എന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ ആളാന്ന് വിചാരിക്കണ്ട, തൊഴിലാളിയാണ്, ഒരു പണിയില്ലാതെ നടക്കുന്നവനാണ് ആ തല്ലിക്കൊന്ന താമർ ജിഫ്രി. അയാളുടെ ജ്യേഷ്ഠം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചാൽ മതിയല്ലോ, ഞങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല, അങ്ങനെ നടക്കുന്ന ഒരു തൊഴിലാളിയാണ്. സാർ, എന്തൊരു ക്രൂര തല്ലിക്കൊന്ന്, എന്തൊരു ക്രൂരത കാണിച്ചത്. അയാൾ അവിടുന്ന് ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം ഞങ്ങളോട് വന്ന്, ഞാനിവിടെ വന്ന് അത് സംസാരിക്കുകയുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ, ഇത്ര കേസ് പിടിക്കണം, അത് ഇത്ര എണ്ണം മയക്കുമരുന്നായിരിക്കണം, കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബൈക്കിൻ്റെ പിന്നെ പോയാൽ മതി, അതിനൊരു കേസ് നമ്പർ വർദ്ധിപ്പിച്ച് ഇതൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങളന്ന് പറഞ്ഞില്ലേ? കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? എന്തിനാ മലപ്പുറം ജില്ലയെ ക്രൈമുകൾ കൂടുതലാണ് എന്ന് ആക്കി അതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്, അതാണല്ലോ അദ്ദേഹം. വ്യത്യസ്തമായ കാര്യമാണ്. ഈ കണക്കുകളനുസരിച്ച് മലപ്പുറം ജില്ല എന്നുള്ളത് ഒന്നാമതാക്കി എന്നാണ് അങ്ങ് പറഞ്ഞത്. ഒന്നാമതല്ല, കേരളത്തിനകത്ത് നാലാമത്തെ അഞ്ചാമത്തെയോ ജനസംഖ്യ അനുപാതം നോക്കി അവരെക്കാളും കുറവാണ് യാഥാർത്ഥ്യം. ഈ സുജിദാസ് അവധി കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം അവിടെ ഇരുന്നു. ഇരിച്ചു നിങ്ങള് ഭരണം നിങ്ങളതല്ലേ, ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അവധി കഴിഞ്ഞിട്ട് എന്നാലെങ്കിലും ഒന്ന് മാറ്റിയില്ല. അദ്ദേഹമാണ് ശ്രമിച്ചിട്ട് എന്താ പറയുക, 40 ഇരട്ടി ക്രൈം കൂട്ടി അദ്ദേഹത്തിന്റെ കാലത്ത്, 40 ഇരട്ടി അല്ലേ, 40 ഇരട്ടി കൂട്ടി. നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? നിങ്ങൾ എന്ത്, ഇപ്പോൾ നിങ്ങൾ ഭരണകക്ഷിപ്പെട്ട ഒരു MLA കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ടിയിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? വലിയ അനീതി നടന്നു, അത് വസ്തുതയാണ്.
അതൊക്കെ പോട്ടെ സാർ, ഇപ്പോൾ ഈ ദേശവിരുദ്ധത്തിന് പടം വരുന്നൊരു സ്ഥലമാണ്. ആ നിലയിൽ മലപ്പുറത്തെ ടേം ചെയ്യേണ്ട വല്ല ആവശ്യവും കിട്ടും. ഈ പറഞ്ഞതുപോലെ ജില്ലകൾ കൊടുത്താണ്, ഞങ്ങളെ ചരിത്രം ഇന്നതാണ്, മതേതരത്വമാണ്, ഞങ്ങളാരെങ്കിലും അതിൽ ഡിസ്പ്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ, നമ്മൾ ഒന്നിച്ചിരുന്ന് കൊടുത്ത. പക്ഷേ ഇപ്പം എന്തേ ഇങ്ങനെ, ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രചരണത്തിന് വേണ്ടി എന്താ കാർഡ് മാറ്റി കളിക്കുകയാണോ? കാർഡ് മാറ്റി ഏത് നയമെടുക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വലിയ തോതിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരായുധമാണ് നിങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് മറക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. യെസ്, അത് ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് തിരുത്തണം, അത് തിരുത്തണം എന്നാണ് സാർ. അതിന് വലിയ ഉദ്യോഗസ്ഥന്മാർ പിന്തുണ കൊടുത്തതും ജനാധിപത്യ ഒരു തെരഞ്ഞെടുത്ത നിങ്ങളുടെ ഗവൺമെൻറ് ആയിട്ട് പിന്തുണ കൊടുത്തതും കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് വരെ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് ആ നയം തിരുത്തണം എന്നാണ് സാർ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുന്നത്.